നമസ്കാരം, മലയാള എക്സ്പ്രസ് ടോക്ക് ഷോയിലേക്ക് സ്വാഗതം. ഇന്നലത്തെ എല്ലാ പത്രങ്ങളിലെയും തലക്കെട്ടും അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ന്യൂസ് എന്ന് പറയുന്ന ഒരു 8 കോളം 6 കോളം പേജിൽ ഒക്കെ വരുന്ന രീതിയിൽ കാട്ടാക്കട നടന്ന ആ അനിഷ്ട സംഭവമാണ്. KSRTC ജീവനക്കാർ ഒരു 53 വയസ്സുള്ള ഒരു വ്യക്തിയെ, അദ്ദേഹത്തിൻ്റെ പ്രേമനൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, അദ്ദേഹത്തിൻ്റെ മകളുടെ മുമ്പിലിട്ട് അദ്ദേഹത്തിനെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ചുമ്മാതല്ല ഈ KSRTC ഈ തരത്തിലാകുന്നത് എന്ന് പറയുമ്പോൾ ഇത്രയധികം വികാരം കൊണ്ട് ഇവരെ പൊതിഞ്ഞിട്ട് തള്ളുകയും ആ മകളെയും അതോടൊപ്പം അവരുടെ കൂട്ടുകാരിയും പിടിച്ചൊരു റൂമിലേക്ക് തള്ളിയിടുകയും ഒക്കെ ചെയ്യാൻ മാത്രമുള്ള നീക്കം, അതിനെക്കുറിച്ച് പിന്നീട് KSRTC MD ബിജു പ്രഭാകർ IAS പറഞ്ഞ വാക്കുകൾ, അത് എങ്ങനെയാണ് നമ്മുടെ വർത്തമാന കേരളത്തിലെ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിനുള്ള ഒരു, അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിൽ മാത്രമല്ല കേരളത്തിൽ അല്ലെ തന്നെ ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൻ്റെ മേധാവിയും ഒക്കെയും സംഭവിക്കാത്ത ഒരു അപമാനമാണ് അദ്ദേഹത്തിന് തോന്നിയത്. കാരണം പബ്ലിക് ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ വകയാണ്. ആ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ അവിടെ ആവശ്യമായിട്ട് വരുന്ന ഒരാളുകളെ മാന്യമായി സംസാരിക്കുക, അവരുടെ കാര്യങ്ങൾ കേട്ട് പരിഹാരം ഉണ്ടാക്കി കൊടുക്കുക, സാധിക്കില്ലെങ്കിൽ അത് പറയുക, അതല്ലാതെ എന്തെങ്കിലും തരത്തിൽ വരുന്ന ആൾ പ്രകോപിതനായ, അവൻ ആവശ്യക്കാരനാകുമ്പോഴത്തേക്ക് അവന് ഔചിത്യമില്ല, എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ഒരു അച്ഛനും മോളും കൂടെ വരുമ്പോൾ അതിന് വളഞ്ഞിട്ട് തല്ലുക, അകത്തോട്ട് കയറ്റി റൂമിലിട്ട് അടച്ച്, ഗ്രില്ലുള്ള റൂമിലോട്ട് അടച്ചിട്ട് ചവിട്ടുക ഉരുട്ടുക, എന്നിട്ട് ഈ കുട്ടി നിലവിളിക്കുകയാണ് അച്ഛനെ അടിക്കില്ലേ തല്ലല്ലേ ചവിട്ടല്ലേ എന്ന് പറഞ്ഞിട്ടൊന്നും കേൾക്കാതെ ഒരു കാബാലിക സമൂഹം എന്നുള്ള നിലയിൽ, ഒരു ഒരു അപരിഷ്കൃത സമൂഹം എന്നുള്ള നിലയിൽ ഈ KSRTC, അവർക്ക് കുടുംബമില്ലേ, അവർക്ക് മക്കളില്ലേ വീട്ടിൽ പോകുമ്പോൾ, പിന്നെ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ അദ്ദേഹം പൊതുമതത്തോട് പറഞ്ഞു, ഞാൻ കുറച്ച് ആളുകൾ കാണിച്ച ഈ മഹാ അപരാധത്തിന് ഞാൻ പൊതു സമൂഹത്തോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. ഇതിൽ പരം ലജ്ജാകരമായ ഒരു ഏർപ്പാട് ഈ IAS തസ്തികയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യൻ, KSRTC MD, അതെ, അദ്ദേഹം പ്രദാനം ചെയ്യുന്നത് ഇന്ന വകുപ്പായി പോയതുകൊണ്ട് അദ്ദേഹം അതിനുവേണ്ടി, ആ വകുപ്പിന് വേണ്ടി മൊത്തത്തിൽ ആ വകുപ്പ് കേരളത്തിലുണ്ടാക്കിയ, അതിലെ കുറച്ച് ജീവനക്കാരുണ്ടാക്കിയ അപമാനകരമായ സംഭവത്തിന് പൊതുജനങ്ങളോട് മാപ്പ് പറയുക എന്ന് പറയുന്നത് മാതൃകാപരമായിട്ട്. തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ ട്രാൻസ്പോർട്ട് മന്ത്രി അദ്ദേഹത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പല കാര്യങ്ങളോടും എതിർപ്പും അനുകൂലവും എങ്കിൽ പോലും അദ്ദേഹം അത് സമയോചിതമായി, രാജു ഇന്നലെ ശരിക്കും സ്കോർ ചെയ്തത് അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭാ പ്രവേശനത്തിന് ശേഷം ആന്റണി രാജു ഇതുപോലെ സ്കോർ ചെയ്ത ഒരു സംഭവമില്ല. അത് അദ്ദേഹത്തിന്, കാരണം അത് സന്ദർഭങ്ങളിലാണ്, അത് അദ്ദേഹത്തിന് കാരണം അദ്ദേഹം ഒരു ജനനേതാവാണ്, ജനകീയ നേതാവാണ്, ആളുകളുടെ മുമ്പ് ഇപ്പോൾ വോട്ട് ചോദിച്ച് വാങ്ങിച്ച് ജയിച്ചു വന്ന ഒരാളാണ്, അല്ല വെറുതെ ആൾ വന്നതല്ല. പക്ഷേ ഈ കാര്യത്തിൽ സാധാരണ രീതിയിൽ വേണമെങ്കിൽ മന്ത്രിക്ക് വേണമെങ്കിൽ പറയോ KSRTC ജീവനക്കാർ അവരെ ഉപദ്രവിച്ചു, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും പറഞ്ഞു, അസംബ്യം പറഞ്ഞു, അവർ എന്ത് പറഞ്ഞ് വേണമെങ്കിൽ അതിനെ വെള്ള പൂശാമായിരുന്നു, ട്രാൻസ്പോർട്ട് ജീവനക്കാരുടെ കയ്യടി നേടാമായിരുന്നു. പക്ഷേ അത് അദ്ദേഹം ചെയ്തില്ല. അദ്ദേഹം പറഞ്ഞെന്താണ്, KSRTC കളകളെ ഞാൻ പറിച്ചെറിയും എന്നൊരു വാചകം അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. 2.5 കൊല്ലം മാത്രമേ അദ്ദേഹത്തിന് സമയമുള്ളൂ, ഇനി എന്ത് പ്രകടനം കാഴ്ചവെച്ചാലും അദ്ദേഹത്തിന് നന്നായി. പക്ഷേ ആ ഇരിക്കുന്ന സമയം ആ വകുപ്പിനോട് നീതി പുലർത്തുക എന്നുള്ളത് അദ്ദേഹം ചെയ്തു. തീർച്ചയായിട്ടും അദ്ദേഹം കയ്യടി നേടിക്കഴിഞ്ഞു, അദ്ദേഹം മാർക്ക് നേടിക്കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞെന്താണ്, ഇതിനകത്ത് കുറേ ആളുകളുണ്ട്, അതിപ്പോൾ ഈ പൊതു ഏത് വിഭാഗത്തിലും ഉണ്ടാവുമല്ലോ, കുറച്ച് ഒരു പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ വന്ന് കയറുന്ന ആളുകളായിരിക്കും ഇവരൊക്കെ. അപ്പോൾ അവർ പിന്നെ ഇതുപോലുള്ള ചില കാര്യങ്ങൾ ചെയ്താൽ പൊതു മൊത്തം ഡിപ്പാർട്ട്മെൻറ്റിന് ഒരു ചീത്തപ്പേരാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതുപോലുള്ള നീ കുറേ കളകൾ കൂടെ ഉണ്ട്, ഈ കളകളെ മുഴുവൻ ഞാൻ പിഴുത് മാറ്റുമെന്ന് പറഞ്ഞു. ഇപ്പം 4 പേര് സസ്പെൻഡ് ചെയ്തു, സസ്പെൻഷനിൽ കൊണ്ട് നിൽക്കിയില്ല, അതിനേക്കാളും പിന്നെ ജാമ്യമില്ലാത്ത വകുപ്പ് എടുത്തിട്ടാണ് കേസെടുത്തിരിക്കുന്നത്. അവിടെയും പോലീസ് ഒരു കളി കളിക്കാൻ നോക്കി. തൻ്റെ അച്ഛനെ കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ചവരെ നിങ്ങളെ ഞാൻ ഇതിന് പകരം ചോദിക്കും എന്ന് പറഞ്ഞ് മുന്നേറിയ പെൺകുട്ടി ഒരു മാതൃകയായി കഴിഞ്ഞു. തീർച്ചയായിട്ടും ആ മാതൃക നമ്മൾ പുരാണങ്ങളിലും മറ്റുമൊക്കെ കേട്ടിട്ടേ ഉള്ളൂ, ഇങ്ങനെയുള്ള സ്ത്രീ ശബ്ദം, നോക്കിക്കോ എന്ന് പറയുന്ന ആ ശബ്ദമുണ്ട്. അച്ഛനും മകളും എന്താണ് എന്ന് കേരള സമൂഹം കണ്ട ഒരു നിമിഷം, നോക്കിക്കോ എന്ന് പറയുന്ന ആ ശബ്ദമുണ്ടല്ലോ, പഴയ കണ്ണകിയുടെ റോളാണെന്ന് തോന്നുന്നു നമുക്ക് പെട്ടെന്ന് ഓർമ്മ. അത്ര തീവ്രതയിലൂടെ ആ കുട്ടി, കാരണം സഹിക്കാൻ വയ്യാതെ ഒരു അച്ഛനെ മുമ്പിലിട്ട് തൻ്റെ കൺസെഷൻ ടിക്കറ്റിന് വേണ്ടി ജനിച്ച നിമിഷം മുതൽ ഒന്നുപോലെ കാത്തു സൂക്ഷിക്കുന്ന ഒരു അച്ഛനെ ചവിട്ടി ഉരുട്ടുന്നു, അടിക്കുന്നു, വളഞ്ഞിട്ട് അടിക്കുന്നു,
എന്നിട്ട് അദ്ദേഹം തിരിച്ചൊരടി ആർക്കും കൊടുക്കുന്നില്ല എന്നുള്ളത് നമ്മൾ നോക്കണം. അദ്ദേഹം ചെറുക്കല്ലാതെ തിരിച്ച് ഒരു അത് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ ഈ അതുമാത്രമല്ല ഈ പെൺകുട്ടികൾ ഉടൻ തന്നെ സമയോചിതമായി ഓടി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്ന് പറഞ്ഞ് പോലീസുകാർ അപ്പം തന്നെ വന്നില്ലെന്നുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ് തരേണ്ടി വരുമായിരുന്നു. തീർച്ചയായിട്ടും അവർ കൊന്നുകളയാണ് വലിയ അനിഷ്ട സംഭവത്തിലേക്ക്. തീർച്ചയായിട്ടും ഈ കുട്ടിക്ക് അച്ഛൻ നഷ്ടപ്പെടുമായിരുന്നു. അത് തീർച്ചയായിട്ടും അവർ ഓടിച്ചെന്ന് പറയുകയും ചെയ്ത് പോലീസ് ഉടൻ തന്നെ സാധാരണ രീതിയിൽ നമ്മുടെ പോലീസ് എങ്ങനെ പിന്നെ ഇത് പിന്നെ പിന്നെ സമയം ഉടൻ തന്നെ വന്നു എന്നുള്ളത് ഇപ്പോഴും സംശയമാണ്. കാരണം സാധാരണ പോലീസ് എന്ന് ആ ശരി ഞങ്ങൾ നോക്കട്ടെ അങ്ങോട്ടെ ആളയക്കാം വരാം എന്ന് പറഞ്ഞ് ഒഴിയുന്ന പോലീസ് ഇവിടെയും കാട്ടാക്കടയിൽ കണ്ടത് ആ പോലീസ് സ്റ്റേഷൻ ആ പോലീസുകാർക്ക് നമ്മൾ സല്യൂട്ട് കൊടുക്കണം. കാരണം അവർ ഉടൻ തന്നെ ഒരു മിനിറ്റ് പോലും കളയാതെ ഈ പെൺകുട്ടിയോടൊപ്പം വരികയും ആ ഗില്ലിട്ട മുറിക്കകത്ത് അടച്ചിട്ടിരുന്ന ഈ കുട്ടിയുടെ അച്ഛനെ മോചിപ്പിക്കുകയും പിന്നെ അവർ കേസെടുക്കുകയും ചെയ്തു. പക്ഷേ രാഷ്ട്രീയ സമ്മർദ്ദം വന്നപ്പോൾ അദ്ദേഹം അവർക്ക് വകുപ്പ് വളരെ പിന്നെ മൈനർ വകുപ്പിട്ട് അവർക്ക് വരണം എല്ലാം രാഷ്ട്രീയമാണല്ലോ. കെ എസ് ആർ ടി സിയിലെ യൂണിയൻ്റെ അതിപ്രസരം നമുക്ക് എല്ലാവർക്കും അറിയാം. അവിടെ യൂണിയനാണ് ഭരിക്കുന്നത്. അവിടെ ഒരു എം ഡിയും ഭരിക്കില്ല, ഒരു മന്ത്രിയും ഭരിക്കില്ല. ഈ യൂണിയൻ്റെ നേതാക്കളിലെ ഉമ്മൻ പിന്നെ നമ്മുടെ ആന്റണി രാജു എന്നും ബിജു പ്രഭാകരൻ എന്നൊക്കെ പറഞ്ഞാൽ പുച്ഛമാണ്. അതാണ് ഈ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ മുടിയാൻ കാരണം. എന്താണ് ഇത്തരം തൊഴിലാളികളും തൊഴിലാളി നേതാക്കന്മാരും ആണ് ജോലി ചെയ്യാൻ പറയില്ല, ജോലി ചെയ്യാതിരുന്നാൽ അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുക. ഇതാണ് അവിടുത്തെ ട്രേഡ് യൂണിയൻ. മറ്റ് സംസ്ഥാനങ്ങളിൽ ഏറ്റവും വലിയ വരുമാന മാർഗമായിട്ടുള്ള പൊതുഗതാഗതം കേരളത്തിൽ ഇത്രയധികം ജനങ്ങളെ കൊണ്ടുപോകുകയും സർവീസ് നടത്തുകയും ചെയ്തിട്ടും അവിടെ യഥാസമയത്ത് കളക്ഷൻ കിട്ടുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ അതിൽ എന്തൊക്കെയോ ഉണ്ട്. ഇപ്പോൾ എന്നോട് പിന്നെ ഒരു എം ഡി മുമ്പേ ഉള്ളൊരു എം ഡി എന്നോട് പറഞ്ഞാണ് തൊഴിലാളികൾ സഹകരിക്കുമെങ്കിൽ ആത്മാർത്ഥത്തോടെ സഹകരിക്കുമെങ്കിൽ സ്വകാര്യ ബസ്സിലെ തൊഴിലാളികളെ പോലെ ഇതെൻ്റെ സ്ഥാപനമാണ് അത് പറ്റില്ല. തമിഴ്നാട്ടിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനിലെ ജീവനക്കാർ ആ ട്രാൻസ്പോർട്ടിൽ നമ്മൾ ജോലി ചെയ്യുന്നത് കാണണം. അവരുടെ സ്വന്തം ബസ്സിൽ കയറ്റുമ്പോൾ വിളിച്ചു കയറ്റുന്നത് നമ്മൾ കാണാം. നാഗർകോവിൽ സ്റ്റാൻഡിൽ ചെന്നാൽ വിളിച്ചു കയറ്റും. എവിടെയെങ്കിലും സ്റ്റോപ്പ് അല്ലാത്തടത്ത് ഒന്നോ രണ്ടോ പേര് കിടപിടിക്കുന്ന രീതിയിലാണ് അവർ നിർത്തി കൊടുക്കും. അങ്ങനെ അവര് ആ സ്ഥാപനത്തെ കാണുന്നത് സ്വന്തം സ്ഥാപനമാണ് എന്റെ ചോദ്യം. ആ രീതിയിൽ നമ്മുടെ ട്രാൻസ്പോർട്ട് ജീവനക്കാർ മാറിക്കഴിഞ്ഞാൽ ഈ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ ലാഭം ഉണ്ടാക്കുമെന്ന് മാത്രമല്ല ഒരിക്കലും ഈ കോർപ്പറേഷനും ബുദ്ധിമുട്ടുണ്ടാവില്ല. അത് എന്താണ് അതിന് പല കാര്യങ്ങളുമുണ്ട്. നാലായി വിഭജിക്കാൻ പോകുക. അതെ, അത് തീർച്ചയായിട്ടും കോർപ്പറേഷൻ രക്ഷപ്പെടാനുള്ള ആദ്യത്തെ ചുവട്ടുപടിയാണ് അത്. നാലായിട്ട് വിഭജിക്കുക, നാല് ജനറൽ മാനേജരുടെ കീഴിലാക്കുക, ഓരോരുത്തർക്ക് ഓരോ ടാർഗറ്റ് കൊടുക്കുക. തമിഴ്നാട്ടിൽ ഈ ഇങ്ങനെ ഡിവിഷൻ വന്നതിന് ശേഷമാണ് അവിടെ വിജയിച്ചത്, വരുമാനം കൂടാൻ തുടങ്ങി. എല്ലാ യൂണിറ്റും എല്ലാ സോണും ലാഭത്തിലാണ്. അങ്ങനെ ഒരു ഇത് വരിക, അങ്ങനെ കെ എസ് ആർ ടി സി രക്ഷിക്കുക ജനങ്ങളെ. എന്തെങ്കിലും യൂണിറ്റിൽ ബുദ്ധിമുട്ട് വരുന്ന സമയത്ത് പരസ്പരം സഹായിക്കാനുള്ള നിബന്ധനകളൊക്കെ കൊണ്ടുവരാൻ. തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഒരു ചുവട് വയ്ക്കുന്നത് നന്നായിരിക്കും. അതിനും ഈ നമ്മുടെ ഇപ്പോഴത്തെ എം ഡിയും മന്ത്രിയും തന്നെ മുൻകൈ എടുക്കുന്നത് തീർച്ചയായിട്ടും പൊതുസമൂഹം അവരോടൊപ്പം ഉണ്ടാവും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല.